ആണ്. അപ്പോൾ കേരള പി എസ് സിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ജി കെ എന്ന് പറയുന്നത്. ജി കെയിൽ തന്നെ വരുന്ന ഒരു സെക്ഷനാണ് എന്താണ് കേരള ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കേരള ബേസിക് ഫാക്ട്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് എന്താണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ഓക്കെ, ഹായ് സെറീന, നിത, ഹായ് ആര്യ, ഹായ് ആര്യ. ഓക്കെ, അപ്പോഴെന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ലൈറ്റൊക്കെ അറേഞ്ച് എല്ലാം കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഇൻട്രോ ആണ് പറയാൻ വന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്നെക്കുറിച്ച് ഞാനൊന്ന് പറയണ്ടേ? അപ്പോൾ എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. ഞാൻ അൺഅക്കാഡമിയിൽ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ ആണ്. നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ നോക്കുക. അപ്പോൾ ഇത് ഫോളോ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ആഷ്ന ഷാജി എന്നാണ്. അപ്പോൾ അതിനകത്ത് എന്താണ്, ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂട്യൂബിലും അതോടൊപ്പം തന്നെ എൻ്റെ ക്ലാസ്സിലും ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റേണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ്സുകൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി സൂൺ തന്നെ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് ഒരു ലൈവ്, നമ്മൾ അൺഅക്കാഡമി പ്ലസ് ക്ലാസ്സിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് അതിൽ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ ഒരു ദിവസത്തിൽ രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ ഞാൻ തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ഇങ്ങനെ ഡെയിലി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും ഉണ്ടാവും. നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് നിലവാരം എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വിസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ PSC ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഹായ് രമ്യ, ഹായ് നിലീന, എല്ലാവർക്കും ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെയാണോ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതേ സെയിം രീതിയിൽ നിങ്ങളുടെ വീട്ടിലുള്ളിൽ തന്നെ ഒരു ക്ലാസ് റൂം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ ലഭിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് 100% ഉപകാരപ്രദമായിരിക്കും. വേറൊരു കാര്യം ഞാൻ പറയുന്നത്, ഇത് ഏറ്റവും കൂടുതൽ വീട്ടിലിരിക്കുന്ന തന്നെ സ്ത്രീകൾക്ക്, എസ്പെഷ്യലി വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ, ഒരു കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്കൊരു കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയിരുന്ന് പഠിക്കാനും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെയാണ്, പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, ഇത് ലൈവായിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഈ പ്ലസ് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അൺഅക്കാഡമി പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ പ്ലസ് താഴെ ഭാഗത്തായിട്ട് പ്ലസ് കോഴ്സ് എന്ന് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ്, അതിൽ ഒരു ഫോം വരും, ഒരു പേജ് വരും. ആ പേജിൽ ആഷ്ന ഷാജി ASHNASHAJI എന്ന് പറഞ്ഞ എൻ്റെ റെഫറൽ കോഡ് അടിച്ച് കൊടുക്കുവാണ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ബെറ്റർ ആയിട്ട് ഇനി നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് റെക്കോർഡിംഗ് ആയിട്ട് കിടക്കും, പിന്നീട് കയറി കണ്ടാലും മതി. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ എന്തായാലും ഇനി വരുന്നത് ഈ ക്രാഷ് കോഴ്സ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ ക്രാഷ് കോഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, ഷുവറാണ്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകളാണ്, ലൈവ് ക്ലാസ്സുകളാണ്, ഡെയിലി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 6 മന്ത് to 1 ഇയർ വരെയൊക്കെ ഉള്ള ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ക്രാഷ് കമ്പനി എന്താണ് കോച്ചിങ് സെൻറ്റർ പോയതിനേക്കാളും എളുപ്പമായിട്ട് നിങ്ങളുടെ വീട്ടിലോ യാത്ര ചെയ്യുമ്പോഴോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് മൊബൈലിലൂടെ ഈ ഫോൺ ക്ലാസ്സുകളൊക്കെ ലഭ്യമാകുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഹായ് രമ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്, നമുക്കറിയാം ജി കെ എന്ന് പറയുന്ന വിഭാഗം കേരള PSC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഏതൊരു എക്സാമിനാണെങ്കിലും 50% മാർക്കോളം നമുക്ക് വരുന്നത് ജി കെയിൽ നിന്നാണ്. അപ്പോൾ ജി കെ തന്നെ നമുക്കറിയാം പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്. ജി കെയിൽ വരുന്ന സെക്ഷനാണ് എന്താണ് കേരള ബേസിക് ഫാക്ട്സ്, ദെൻ ഇന്ത്യൻ ബേസിക് ഫാക്ട്സ്, അതോടൊപ്പം കറണ്ട് അഫയേഴ്സ്. ഇതൊക്കെ ഈ എന്താണ് ബേസിക് ജി കെയിൽ വരുന്ന സെക്ഷനാണ്. ഓക്കെ, ദെൻ അപ്പോൾ കേരളയിൽ നമ്മൾ പറയും കേരള ജോഗ്രഫി, കേരള ഹിസ്റ്ററി, അങ്ങനെ ഒരുപാടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന സെക്ഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദെൻ പി എസ് സിയിൽ ഏറ്റവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഷുവറാണ് ഹിസ്റ്ററിയിൽ നിന്ന് കേരള ഹിസ്റ്ററിയിൽ നിന്ന് എന്തായാലും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? യെസ്. അപ്പോൾ നമ്മുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കേരള ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരള ഹിസ്റ്ററിയിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സംഘം ഏജ് അല്ലെങ്കിൽ സംഘകാലത്തെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സംഘം എന്ന് പറയുന്നത് മധുരയിലെ കൗൺസിൽ ഓഫ് സ്കോളേഴ്സിനെയാണ് സംഘം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്കോളേഴ്സ് മധുരയിലെ ആ ഒരു കാലത്തുണ്ടായിരുന്ന കൗൺസിൽ ഓഫ് സ്കോളേഴ്സിനെയാണ് നമ്മൾ പണ്ഡിതന്മാരുടെ ഒരു സ്കോളേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സംഘം ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ the civilization which spread over the south india between 4th century bc to 2nd century ad endana parnirikkunnathu adayidu endana south india le between 4th century bc totte 2nd century ad vare spread cheyidirna civilization nammal parna sangam idu just introduction aanu parnu varunu. okay, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞു വരുന്നത്. സംഘം ഏജ് എന്ന് പറയുന്നത് ഒരു സിവിലൈസേഷൻ ആണ് സൗത്ത് ഇന്ത്യയിൽ നാലാമത്തെ സെഞ്ചുറി ബി സി മുതൽ സെക്കൻഡ് സെഞ്ചുറി എ ഡി വരെ സ്പ്രെഡ് ചെയ്ത് കിടന്ന ഒരു സിവിലൈസേഷൻ ആണ് എന്ത് സംഘം എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് ഈ സംഘം ഏജിൻ്റെ മേജറായിട്ടുള്ള ലാംഗ്വേജ്, സംഘകാലത്തെ മേജറായിട്ടുള്ള ലാംഗ്വേജ് എന്തായിരുന്നു? തമിഴായിരുന്നു. ഓക്കെ, തമിഴ് ആയിരുന്നു മേജർ ലാംഗ്വേജ് ഓഫ് സംഘം ഏജ്. സംഘം ഏജിൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, മേജർ ലാംഗ്വേജ് എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? തമിഴാണ്. ഓക്കെ, തമിഴാണ് മേജർ ലാംഗ്വേജ് ഓഫ് സംഘം ഏജ്. ഓക്കെ, അപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? കൗൺസിൽ ഓഫ് സ്കോളേഴ്സ് മധുരയിലുള്ള കൗൺസിൽ ഓഫ് സ്കോളേഴ്സിനെയാണ് നമ്മൾ സംഘം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അതിനെ പറഞ്ഞത് സിവിലൈസേഷനാണ്. അത് സൗത്ത് ഇന്ത്യയിലെ 4th സെഞ്ചുറി മുതൽ ബി സി 2nd സെഞ്ചുറി വരെ പടർന്നു കിടന്ന ഒരു എന്താണ് സിവിലൈസേഷനാണ് ഈ സംഘം എന്ന് പറയേണ്ടായി. പിന്നീട് മേജർ ലാംഗ്വേജ് സംഘം ഏജിൻ്റെ മേജർ ലാംഗ്വേജ് തമിഴാണ്. അപ്പോൾ ഈ പി എസ് സി പരീക്ഷയ്ക്ക് എന്താണ് സംഘകാലം എന്നൊന്നും ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലപ്പം എന്താണ് ഏത് കാലത്ത് വന്ന് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, സൗത്ത് ഇന്ത്യയിൽ 4th സെഞ്ചുറി ബി സി മുതൽ 2nd സെഞ്ചുറി എ ഡി വരെ വന്ന ഏജ് സിവിലൈസേഷൻ അത് ഏതായിരുന്നു? സംഘകാലമാണ്. അതോടൊപ്പം വേറൊരു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേജർ ലാംഗ്വേജ് സംഘം ഏജിൻ്റെ സംഘകാലത്തുണ്ടായിരുന്ന മേജർ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തമിഴാണ്. ഇത്രയൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി, അല്ലാതെ എന്തൊക്കെയാണ് സംഘകാലം എന്നൊന്നും പേസ് ചോദിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ദ ബുക്ക് ഓൺ തമിഴ് ഗ്രാമർ തോൽക്കാപ്പ്യം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തോൽക്കാപ്പ്യത്തെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ തോൽക്കാപ്പ്യം എന്ന് പറയുന്നത് എന്താണ്? ദ ബുക്ക് ഓൺ തമിഴ് ഗ്രാമർ, തമിഴ് ഗ്രാമറെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കാണ് തോൽക്കാപ്പ്യം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ദ ഏർലിയസ്റ്റ് എക്സ്റ്റന്റ് വർക്ക് ഓഫ് തമിഴ് ലിറ്ററേച്ചർ ആൻഡ് ലിംഗ്വിസ്റ്റിക്. അതോടൊപ്പം തന്നെ തോൽക്കാപ്പ്യത്തിന് മറ്റൊരു പ്രത്യേകതയാണ് പറയുന്നത് ഏർലിയസ്റ്റ് എക്സ്റ്റന്റ് വർക്കാണ് തമിഴ് ലിറ്ററേച്ചറിൻ്റെയും അതോടൊപ്പം ലിംഗ്വിസ്റ്റിക്സിനെയും കുറിച്ചിട്ടുള്ള ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റന്റ് വർക്കാണ് തമിഴ് ലിറ്ററേച്ചറിൻ്റെ. എന്താണ് തോൽക്കാപ്പ്യം? ഓക്കെ, അപ്പോൾ തോൽക്കാപ്പ്യം എന്ന് പറയുന്നത് തമിഴ് ഗ്രാമറെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കാന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഏർലിയസ്റ്റ് എക്സ്റ്റന്റ് വർക്കാണ് തമിഴ് ലിറ്ററേച്ചറിൻ്റെയും അതോടൊപ്പം ലിംഗ്വിസ്റ്റിക്സിൻ്റെയും ആയിട്ടുള്ള ഒരു ഏർലിയസ്റ്റ് ആയിട്ടുള്ള എക്സ്റ്റന്റ് വർക്കാണ് തോൽക്കാപ്പ്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് എന്താണ് വേർഡ് സംഘം? സംഘം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മലയാളത്തിൽ തന്നെ സംഘം എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് അല്ലെ, അതിൻ്റെ മീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പാണ്. ഓക്കെ, സംഘം സംഘമായി വരിക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ മീനിങ് ഓഫ് വേർഡ് സംഘം എന്താണ്? കൊളീജ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നാണ് വരുന്നത്. പിന്നീട് അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചേരി ചോള അവരെ അറിയപ്പെട്ടിരുന്നത് മൂവൻഡൻസ് എന്നാണ്. ഓക്കെ, മൂവൻദാസ് എന്നാണ്, മൂവൻഡൻസ് എന്നാണ് എന്തെന്ന് അറിയപ്പെട്ടിരുന്നത്, ചേരി ആൻഡ് ചൗള. ഓക്കെ, ചേര ചോള അറിയപ്പെട്ടിരുന്നത് മൂവൻഡൻസ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് റിവൈസ് ചെയ്ത് പോകാം കേട്ടോ. പഠിച്ചെന്തായാലും പഠിക്കുമല്ലോ, അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്ത് പോകാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞെന്താണ്, തമിഴ് ഗ്രാമറെ കുറിച്ചിട്ടുള്ള ബുക്കാണ് തോൽക്കാപ്പ്യം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ഏർലിയസ്റ്റ് എക്സ്റ്റൻറ്റ് വർക്കാണ് തമിഴ് ലിറ്ററേച്ചറിൻ്റെയും അതോടൊപ്പം ലിംഗ്വിസ്റ്റിക്സിനെയും കുറിച്ചിട്ടുള്ള ഏർലിയസ്റ്റ് ആയിട്ടുള്ള എക്സ്റ്റൻറ്റ് വർക്കാണ് തോൽക്കാപ്പ്യം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞെന്താണ്, സംഘത്തിൻ്റെ അർത്ഥമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് സംഘത്തിൻ്റെ അർത്ഥം വരുന്നത്? ഗ്രൂപ്പ് എന്നാണ്. അത് നമുക്ക് മലയാളത്തിൽ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞത് ചേരാ ചോള അറിയപ്പെടുന്നത് മൂവൻദൻസ് എന്നാണ്, മൂവൻദാൻസ് എന്നാണ്. ഓക്കെ, മൂവൻദാസ് എന്നാണ്, മൂവൻദാൻസ് എന്നാണ് ചേര ചോളേന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കേൾക്കാം, എല്ലാം ക്ലിയർ അല്ലേ? സ്പീഡ് കൂടുതലാണോ?
സ്പീഡ് കൂടുതലല്ലോ, ചെറിയ ഡിലേ വരുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിന്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് ക്വീൻ ഓഫ് സംഗമേജ്. സംഘകാലത്തെ രാജ്ഞിയെ അറിയപ്പെട്ടിരുന്നത് എന്തെന്നാണ്? പെരുംദേവി എന്നാണ്. ഓക്കെ, പെരുംദേവി എന്നാണ് സംഘകാലത്തെ ക്വീൻ എന്നെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ക്വീൻ ഓഫ് സംഗം ഏജ് വാസ് നോൺ ആസ് പെരുംദേവി. ദെൻ ഏൻഷ്യൻറ്റ് തമിഴ് ബുക്ക് ഇൻ വിച്ച് ഡിസ്ക്രൈബ്സ് ഹിസ്റ്ററി ഓഫ് കേരള പൊളിറ്റിക്സ്. കേരള പൊളിറ്റിക്സിനെ കുറിച്ചിട്ട്, ദ ഹിസ്റ്ററി ഓഫ് കേരള പൊളിറ്റിക്സ്, കേരള പൊളിറ്റിക്സിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏൻഷ്യൻറ്റ് തമിഴ് ബുക്കാണ് പത്രിപ്പാത്ത്. എന്താണ് പത്രിപ്പാത്തു ആണ്, സോറി പത്രിപ്പാത്തു ആണ് ഏൻഷ്യൻറ്റ് തമിഴ് ബുക്കാണ് കേട്ടോ. അപ്പോൾ നെയിം എന്താണ് നമ്മുടെ പ്രൊണൗൺസിയേഷന് കുറച്ച് വ്യത്യാസം വരും. ഓക്കെ, പത്രിപ്പാത്തു ആണ് ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി, കേരള പൊളിറ്റിക്സിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്ന ഏൻഷ്യൻറ്റ് തമിഴ് ബുക്കാണ്. ദെൻ തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറളാണ്. ഓക്കെ, തിരുക്കുറളാണ് തമിഴ് ബൈബിൾ എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖലയാണ്. തമിഴ് മേഖല, തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? മണിമേഖലയാണ്. സദേൺ വേദ എന്നറിയപ്പെടുന്നത് തിരുക്കുറളാണ്. എന്താണ്? തിരുക്കുറളാണ് സദേൺ വേദ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നെ തമിഴ് ഇലിയാഡ് എന്നറിയപ്പെടുന്നത് ചിലപ്പതികാരമാണ്. പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് ചിലപ്പതികാരത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, തമിഴ് ഇലിയാഡ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ചിലപ്പതികാരത്തെ കുറിച്ചിട്ടാണ്. ഇതാണ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സംഘകാലത്തെ ക്വീനെ അറിയപ്പെടുന്നത് പെരുംദേവി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഏൻഷ്യൻറ്റ് തമിഴ് ബുക്ക്, എന്താണ് കേരള പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്ന തമിഴ് ബുക്ക്സ്, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള തമിഴ് ബുക്കാണ് പത്തിരിപ്പാത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്? തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറളാണ്. തമിഴ് ഒഡീസി മണിമേഖലയാണ്. സദേൺ വേദ എന്ന് പറയുന്നത് തിരുക്കുറളും. അപ്പോൾ തിരുക്കുറളിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? സദേൺ വേദ എന്നും തമിഴ് ബൈബിൾ എന്നും. പിന്നീട് തമിഴ് ഇലിയാഡ് എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ചിലപ്പതികാരത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പോയ കാര്യം ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഓക്കെ, സംഘകാലത്തെ മേജർ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതായിരുന്നു? ഏതായിരുന്നു? കുറച്ച് ഡിലേ വരുന്നുണ്ട്, എന്തായാലും ടൈം കുറച്ച് ഡിലേ വരും. ഇപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സംഘകാലത്തെ മേജർ ലാംഗ്വേജ് ഏതാന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെയിറ്റിംഗ് ആണ് ആൻസറിന് വേണ്ടിയിട്ട്. യെസ് ആര്യം, ഹായ് ലെന, വെൽക്കം. യെസ്, വെരി ഗുഡ്, തമിഴാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഓക്കെ, നമ്മൾ ദെൻ പറഞ്ഞത് ദ ബുക്ക് തമിഴ് ഗ്രാമർ, ദ ബുക്ക് ഓൺ തമിഴ് ഗ്രാമർ ഏതായിരുന്നു? യെസ് ഫസീല, എല്ലാവരും ഓക്കെ, വെരി ഗുഡ്, തമിഴാണ്. കുറച്ച് ഡിലേ വന്നു, നമുക്ക് ഡിലേ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദ ബുക്ക് ഓൺ തമിഴ് ഗ്രാമർ ഏതാണ്? യെസ്, വെരി ഗുഡ്, തോൽ കാപ്പിയും. ആര്യ, വെരി ഗുഡ്, തോൽ കാപ്പിയം. യെസ് ആതിര, രമ്യ, ജിൻഷ, യെസ് ഫസീല, ഹരിത. യെസ്, വെരി ഗുഡ്, ഏതാണ്? തോൽക്കാപ്പ്യമാണ്. യെസ്, അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തോൽക്കാപ്പ്യത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് എക്സ്റ്റന്റ് വർക്ക് ഓഫ് തമിഴ് ലിറ്ററേച്ചർ ആൻഡ് ലിംഗ്വിസ്റ്റിക്. തമിഴ് ലിറ്ററേച്ചറിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ചിട്ടും പറയുന്നതാണ് എന്താണ് തോൽക്കാപ്പ്യം. പിന്നീട് നമ്മൾ പറഞ്ഞത് ചേരാ ചോര, ചേരാൻ ചോള അറിയപ്പെടുന്ന എന്താണ്? യെസ്, മൂവന്തൻസ്, വെരി ഗുഡ്, മൂവന്തൻസ് ആണ്. യെസ്, മൂവന്തൻസ് ആണ്. യെസ്, വെരി ഗുഡ്. പിന്നീട് അടുത്ത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സംഘകാലത്തെ ക്വീനെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്?
The queen of Sangam age was known as. The queen of Movandans. Sorry, the queen of Sangha age. പെരുന്തേവി വെരി ഗുഡ് പെരുന്തേവിയാണ് അപ്പം ഞാൻ ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സെക്ഷൻസ് എടുത്ത് പറയാം അപ്പോൾ ആ ഒരു സെക്ഷൻസ് നിങ്ങൾ സെക്ഷനിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കാം കേട്ടോ യെസ് പെരുന്തേവിയാണ് വെരി ഗുഡ് പിന്നീട് പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ദ ഏൻഷ്യൻ്റ് തമിഴ് ബുക്ക് ഹിസ്റ്ററി ഓഫ് കേരള പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്ന ഏൻഷ്യൻ്റ് ആയിട്ടുള്ള തമിഴ് ബുക്കിൻ്റെ പേരെന്തായിരുന്നു ഏൻഷ്യൻ്റ് തമിഴ് ബുക്ക് കേരള പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്ന ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് കേരള പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്ന വെരി വെരി ഗുഡ് പത്രി പതുവാണ് അപ്പോൾ നിങ്ങൾ ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നതാണ് ഏതൊരു ക്ലാസ്സിന് പോയാലും ഞാൻ എല്ലാവരും കൊണ്ടും ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നതിനൊപ്പം തന്നെ ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കാൻ പറയാറുണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കാം ഓക്കെ അതിനുശേഷം ക്ലാസ് ഏതൊരു ക്ലാസ്സും നിങ്ങൾ ഏതൊരു എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നല്ലപോലെ ശ്രദ്ധയോടെ ക്ലാസ്സിലിരുന്ന് അത് പഠിച്ച് അത് പഠിക്കാൻ നോക്കുക മാക്സിമം ഓക്കെ പഠിച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുക എന്തായാലും നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും വൺ അവർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് അവർ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുന്ന ടൈമിൽ ക്ലാസ്സിന് നല്ല ശ്രദ്ധയോടെ ഇരുന്ന് അത് പഠിച്ചിട്ട് പോവാം ഓക്കെ ലെക്ചർ നോട്ട്സ് നിങ്ങളുടേതായ രീതിയിൽ എഴുതി വയ്ക്കാം അപ്പോൾ ഒരു തവണ പഠിക്കുന്നതുമായി നിങ്ങളൊരു തവണ എഴുതുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ അത് പതിയും ചെയ്യും ഓക്കെ ഓക്കെ എന്താണ് പത്രി പാതാണ് യെസ് വെരി ഗുഡ് പിന്നീട് തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് ഇതിനെയാണ് തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് യെസ് രമ്യ തിരുക്കുറൾ യെസ് ആര്യ തിരുക്കുറളാണ് അതോടൊപ്പം തന്നെ സദൻ വേദ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തിനെയായിരുന്നു യെസ് അതോടൊപ്പം സദൻ വേദ എന്നും തമിഴ് ബൈബിൾ എന്നും അറിയപ്പെടുന്നത് തിരുക്കുറളിനെയാണ് തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് യെസ് വെരി ഗുഡ് എന്താണ് തിരുക്കുറളിൽ അറിയപ്പെടുന്ന രണ്ട് പേരാണ് നമ്മൾ പറഞ്ഞത് എന്താണ് തമിഴ് ബൈബിൾ എന്നും സദേൺ വേദ എന്നും ഇനി തമിഴ് ഒഡീസി എന്ന് അറിയപ്പെടുന്ന എന്തിനെയാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തമിഴ് ഒഡീസി എന്ന് അറിയപ്പെടുന്ന എന്തിനെയാണ് യെസ് വെരി ഗുഡ് മണിമേഖലയാണ് യെസ് യെസ് അതിരാജിൻഷ വെരി ഗുഡ് പിന്നീട് നമ്മൾ നെക്സ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം ഓക്കെ ഓക്കെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം ദ ലാൻഡ്സ്കേപ്സ് ലാൻഡ് സ്കോപ്പ് ഫിസിയോഗ്രഫി അനുസരിച്ചിട്ട് പ്രധാനമായിട്ടും ലാൻഡ് ഏരിയ അഞ്ചായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഞ്ച് തിനകളായിട്ടാണ് അന്നത്തെ കാലത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലാൻഡ്സ്കേപ്പ് ലാൻഡ് ഏരിയാസൊക്കെ ഫിസിയോഗ്രഫി അനുസരിച്ചിട്ട് അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ തിനാസ് എന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ച് തിനാസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കുറിഞ്ഞി മുല്ലൈ മരുതം നെയ്താൽ പാലൈ എന്നിങ്ങനെ അഞ്ചായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് സംഘകാലത്ത് ലാൻഡ്സ്കേപ്പിൻ്റെ ഫിസിയോഗ്രഫീനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നത് എങ്ങനെയാണ് കുറിഞ്ഞി മുല്ലൈ മരുതം നെയ്താൽ ആൻഡ് പാലൈ എന്ന് അപ്പോൾ ഈ കുറിഞ്ഞി എന്ന് ഉദ്ദേശിക്കുന്നത് ഹില്ലും മലകളൊക്കെ കുന്നുകളൊക്കെ ഉള്ള റീജിയനിലെയാണ് നമ്മൾ ഹില്ല് കുറിഞ്ഞി എന്ന് അന്നത്തെ കാലത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് മുല്ലൈ ഹിൽസ് ആൻഡ് വാലീസ് വാലീസിനെയും ഹിൽസിനെയാണ് അന്നത്തെ കാലത്ത് മുല്ലൈ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് മരുതം എന്ന് പറയുന്നത് പ്ലെയിൻ ലാൻഡ്സ് കൾട്ടിവേഷൻ കൃഷിക്കൊക്കെ ആവശ്യമുള്ള പ്ലെയിൻ ലാൻഡ്സിനെയാണ് മരുതം എന്ന്
പറയുന്നത്. അതോടൊപ്പം നെയ്തൽ വരുന്നുണ്ട്. നെയ്തൽ എന്ന് വെച്ചാൽ എന്താണ്, സീഷോർ കടൽ ഏരിയയാണ്, കടൽ വരുന്ന സീഷോർ ഏരിയയാണ് നമ്മൾ നെയ്തൽ എന്ന് വിശേഷിക്കേണ്ടായിരുന്നത്. പിന്നെ പാല എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്, ഡെസേർട്ട് മരുഭൂമിയിട്ടായിട്ടുള്ള ഏരിയസിനാണ് നമ്മൾ പാല എന്ന് അന്ന് വിശേഷിപ്പിക്കേണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തിന്നകളായിട്ട് 5 തിന്നകളായിട്ടായിരുന്നു ലാൻഡ്സ്കേപ്പ്. അന്നത്തെ കാലത്ത് ഫിസിയോഗ്രഫി ലാൻഡ്സ്കേപ്പിന്റെ ലാൻഡ് ഏരിയയുടെ ഫിസിയോഗ്രഫി 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് തിനാസ എന്നാണ് പറയണ്ടായിരുന്നത്. അപ്പോൾ 5 തിനാസ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്, കുറിഞ്ഞി, മുല്ലൈ, മരുതം, നെയ്തലാൻ, പാല എന്ന് പറഞ്ഞു. കുറിഞ്ഞി എന്ന് പറയുന്നത് ഹില്ലും അതോടൊപ്പം ഹില്ലി റീജിയനെയാണെന്ന് പറഞ്ഞു. മുല്ല എന്ന് പറയുന്നത് ഹിൽ ആൻഡ് വാലീസിനെയാണ്. മരുതം കൾട്ടിവേഷന് വേണ്ടിയിട്ടുള്ള പ്ലെയിൻ ലാൻഡ്സിനെയും, അത് നെയ്തൽ എന്ന് പറയുന്നത് സീഷോർ കടൽ ഏരിയനെയും, ഡെസേർട്ട് ഏരിയനെ പറയുന്നത് എന്താണ്, പാല എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഘം ബുക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും അന്നത്തെ കാലത്ത് കുറച്ച് സംഘം ബുക്സാണ് നമ്മൾ പറയുന്നത്. എന്താണ്, കളിങ്കാത്ത ഭരണി, ജയം കൊണ്ടാറാണ്, ചിലപ്പതികാരം. ഏറ്റവും കൂടുതൽ പരീക്ഷകൾ ചോദിച്ച് കാണുന്നത് ചിലപ്പതികാരത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പതികാരത്തെ കുറിച്ചിട്ട് പഠിക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ അത് ഓർത്തിരിക്കുക. ദെൻ തിരുക്കുറൽ, തോൽക്കാപ്പിയും, മണിമേഖല എന്നിങ്ങനെ സംഘകാലത്തെ പുസ്തകങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എഴുതിയ വ്യക്തികൾ റൈറ്റേഴ്സിനുമാണ് നമ്മളിവിടെ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കളിങ്കാത്ത പറഞ്ഞി എന്തിനാണ്, ജയം കൊണ്ടാറും, ചിലപ്പതികാരം, ലാംഗോ അടികളും, ഇലങ്കോ അടികൾ. ഓക്കെ, തിരുക്കുറൽ തിരുവള്ളുവറും, തോൽക്കാപ്പിയും തോൽക്കാപ്പിയാറും, മണിമേഖല സാത്തനാറുമാണ്. പ്രധാനമായിട്ട് സംഘകാലം തമ്മിൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് സംഘകാലത്തെ, കളിങ്കാത്തു പറണി ആരാണ്, ജയം കൊണ്ടാറിൻ്റെയാണ്, ചിലപ്പതികാരം ഇളങ്കോ അടികളുടെയും, ദെൻ തിരുക്കുറൾ തിരുവള്ളുവറിൻ്റെയും, തോൽക്കാപ്പിയും തോൽക്കാപ്പിയാരുടെയും, മണിമേഖല ആരുടെയാണ്, സാത്തനാറുടെയുമാണ്. ഓക്കെ, അടുത്തത് പറയുന്നത് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. എന്താണ്, ആയി ഡൈനാസ്റ്റിയെ കുറിച്ചിട്ട്, ആയി രാജവംശത്തെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ സംഘകാലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഘകാലത്തെ പറഞ്ഞു പോയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചാൻസാണ് ഞാൻ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, സംഘകാലത്തെ പ്രധാനമായിട്ട് ലാംഗ്വേജ് ഏതായിരുന്നു. ഏതായിരുന്നു, എനിക്ക് ഓക്കെ, ഏതായിരുന്നു, സംഘകാലത്തെ പ്രധാനമായിട്ടുള്ള ലാംഗ്വേജ് ഏതായിരുന്നു. യെസ്, തമിഴ്, തമിഴാണ്. വെരി ഗുഡ്. അതോടൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് സംഘകാലത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, പ്രധാനമായിട്ടും അന്നത്തെ കാലത്ത് ലാൻഡ്സ്കേപ്പ് നമുക്ക് 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 5 തിനാസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പാല അറിയപ്പെടുന്ന എന്തിനെയാണ്, പാല എന്ന് പറയുന്ന എന്തിനെയായിരുന്നു. ഏതിനെയായിരുന്നു. യെസ്, വെരി ഗുഡ്. ഡെസേർട്സിനെയാണ് നമ്മൾ പാല എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത രാജവംശത്തെ കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് അടുത്ത രാജവംശത്തെ കുറിച്ച് പറയാം. ഓക്കെ ഓക്കെ, അടുത്ത് നമ്മളിനി പറയാൻ പോകുന്നത് ആയ് ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ്, ആയ് രാജവംശത്തെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും സദേൺ കേരളത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള രാജവംശം ഏതാണ്, ആയി രാജവംശമാണ് അല്ലെങ്കിൽ ആയി ഡൈനാസ്റ്റിയാണ്.
ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സദൺ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാജവംശം ഏതാണ്? ഏതാണ്? ആയി ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അതോടൊപ്പം ആയി ഡൈനാസ്റ്റിയുടെ ഒഫീഷ്യൽ എംബ്ലം എന്താണ്? അവരുടെ ഒഫീഷ്യലായിട്ടുള്ള എംബ്ലം എന്ന് പറയുന്നത് എലിഫൻ്റ് ആണ്, ആനയാണ് ആയി രാജവംശത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള എംബ്ലം. പിന്നീട് ഒഫീഷ്യൽ ഫ്ലവർ ഓഫ് ആയി ഡൈനാസ്റ്റി ഗോൾഡൻ ഷവർ എന്താണ്? കണിക്കൊന്ന. ഓക്കെ, ഗോൾഡൻ ഷവർ ആണ് ഒഫീഷ്യൽ ഫ്ലവർ ഓഫ് ആയി ഡൈനാസ്റ്റി. പിന്നീട് ക്യാപിറ്റൽ ഓഫ് ആയി ഡൈനാസ്റ്റി, പൊതിയൻ മലയായിരുന്നു ആയി രാജവംശത്തിൻ്റെ ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ഓഫ് ആയി ഡൈനാസ്റ്റി പൊതിയൻ മലയാണ്. ഓക്കെ, ഈ കാര്യത്തിൽ നമ്മൾ എവിടെ ഒരു എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സദേൺ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ രാജവംശമായിരുന്നു ആയി രാജവംശം. പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞു? ഒഫീഷ്യൽ എംബ്ലം, ആയി ഡൈനാസ്റ്റിയുടെ ഒഫീഷ്യൽ എംബ്ലം എന്താണ്? ആനയായിരുന്നു. പിന്നീട് ഒഫീഷ്യൽ ഫ്ലവർ ഏതാണ് വരുന്നത്? ഗോൾഡൻ ഷവറാണ്. ഒഫീഷ്യൽ ഫ്ലവർ ഓഫ് ആയി ഡൈനാസ്റ്റി എന്തായിരുന്നു? ഗോൾഡൻ ഷവറാണ്. ക്യാപിറ്റൽ ഓഫ് ആയി ഡൈനാസ്റ്റി പൊതിയൻ മലയാണ്. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇപ്പോൾ ഇത് ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പൊതിയൻ മലയുടെ പ്രസന്റ് നെയിം, ഇപ്പോഴത്തെ നെയിം എന്താണ്? അഗസ്ത്യാർ കുടമാണ്. അഗസ്ത്യാർ കുടമാണ് പൊതിയൻ മലയുടെ പ്രസന്റ് നെയിം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രസന്റ് നെയിം ഓഫ് പൊതിയൻ മല? ഇസ് അഗസ്ത്യാർ കുടം. പിന്നീട് ലേറ്റർ ക്യാപിറ്റൽ ഓഫ് ആയി ഡൈനാസ്റ്റി, പിന്നീട് ആയി ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ആയത് വിഴിഞ്ഞമാണ്. അപ്പോൾ പൊതിയൻ മലയായിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ക്യാപിറ്റൽ ഓഫ് ആയി ഡൈനാസ്റ്റി. പിന്നീട് അത് ആയി മാറിയത് ഏതാണ്? വിഴിഞ്ഞമായി മാറേണ്ടായി, വിഴിഞ്ഞമായിട്ട് മാറി. പിന്നീട് ആയി ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുന്ന ബുക്കാണ് എന്താണ് നറേറ്റ്സ് ഡൈനാസ്റ്റി, ആയി രാജവംശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് പുനരുനൂറ്. ഓക്കെ, പുനരുനൂറ്. ഓക്കെ, പുരനാനൂറ്. ഓക്കെ, ചീഫ് ഡൈനാസ്റ്റി ഓഫ് ആയി ഡൈനാസ്റ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചീഫ് ഡൈറ്റി ആയി ഡൈനാസ്റ്റിയുടെ ചീഫ് ഡൈറ്റി ആരാണ്? ശ്രീ പത്മനാഭനെയാണ്. ദൈവികമായിട്ടുള്ള ബന്ധപ്പെടുന്നതാണ് ഡൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് ചീഫ് ഡൈറ്റി? അവർ ആരാധിക്കുന്ന ആരാധനാമൂർത്തി ശ്രീ പത്മനാഭനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ആയി രാജവംശത്തെക്കുറിച്ച് പറഞ്ഞു. ആയി രാജവംശം എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന സദൺ കേരളം വളരെ പഴക്കം ചെന്ന ഒരു രാജവംശമാണെന്ന് പറഞ്ഞു. പിന്നീട് എന്തൊക്കെ പറഞ്ഞു? പ്രസന്റ് നെയിം പൊതിയൻ മലയാണ്. പൊതിയൻ മലയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? അഗസ്ത്യാർ കുടം എന്നാണ്. പിന്നീട് അതിൻ്റെ ക്യാപിറ്റൽ എന്തായി മാറി? വിഴിഞ്ഞമായിട്ട് മാറി. ആയി ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുന്ന എന്താണ് ഒരു ബുക്കാണ് പുരനാനൂറ് എന്ന് പറയുന്നത്. പിന്നീട് പ്രധാനമായിട്ടും ആയി രാജവംശത്തിൻ്റെ ചീഫ് ഡയറ്റി ആരാണ്? ശ്രീ പത്മനാഭനാണ്. ഓക്കെ, ദെൻ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൂപ്പർ പ്ലേറ്റ്സ് എന്താണ്. അതിനെക്കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നവരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂപ്പർ പ്ലേറ്റ്സ് വിച്ച് ഡിസ്ക്രൈബ് ദാറ്റ് ആയി കിങ്സ് വെർ ബോൺ ഇൻ യാദവ ക്ലാൻ. അപ്പോൾ ആയി രാജവംശത്തിലെ രാജാക്കന്മാരൊക്കെ യാദവ ക്ലാനിലാണ് എന്താണ് ജനിച്ചത് എന്നതിനെ കുറിച്ച് പറയുന്ന കൂപ്പർ പ്ലേറ്റ് ആണ്. കൂപ്പർ പ്ലേറ്റ് ആണ് പാലിയം. ഓക്കെ, പാലിയം കൂപ്പർ പ്ലേറ്റ് ആണ് എന്താ ആയി രാജവംശത്തിലെ രാജാക്കന്മാരൊക്കെ യാദവ കുലത്തിലെ യാദവ ക്ലാനിലാണ് ജനിച്ചത് എന്നതിനെ കുറിച്ച് പറയുന്നത് പാലിയമാണ്. ഓക്കെ, ദെൻ അടുത്തത് പ്രോമിനൻ്റ് ആയിട്ടുള്ള ആയി കിങ്സ്, ആയ രാജവംശത്തിലെ പ്രധാനമായിട്ടുള്ള പ്രോമിനൻ്റ് കിങ്സ് ആണ് ആയി അന്തിരൻ, തിട്ടിയാൻ, അതിയാൻ. ഓക്കെ, അപ്പോൾ ആയി അന്തിരൻ, തിട്ടിയാനും അതോടൊപ്പം അതിയാനുമാണ് പ്രോമിനൻസ് ആയിട്ടുള്ള ആയി കിങ്സ്, ആയ രാജവംശത്തിലെ പ്രധാനമായിട്ടുള്ള കിങ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ദ പ്രോമിനൻ്റ് ആയി കിങ് ഹൂ ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് പൊതിയൻ ചെൽവൻ ഇൻ അഗനാനൂറ്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു അഗനാനൂർ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും ആയി രാജവംശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ബുക്കാണ് അഗനാനൂർ എന്ന് പറയുന്നത്. അതിൽ പൊതിയൻ ചെൽവൻ എന്ന് ഡിസ്ക്രൈബ് ചെയ്ത ആയി രാജവംശത്തിലെ രാജാവാണ് തിട്ടിയാൻ എന്ന് പറയുന്നത്. തിട്ടിയാൻ എന്ന് പറയുന്നത് ആയി രാജവംശത്തിലെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു രാജാവാണ്. പിന്നീട് ദ വിഷ്ണു ടെമ്പിൾ അറ്റ് പർവ്വതിപുരം വാസ് ബിൽഡ് ബൈ ആരാണ് കരുനാഥടക്കനാണ് വിഷ്ണു ടെമ്പിൾ പാർവതിപുരത്ത് എന്താണ് വിഷ്ണു ടെമ്പിൾ സോറി പാർവതിപുരം വിഷ്ണു ക്ഷേത്രം പാർവതിപുരത്ത് ബിൽഡ് ചെയ്ത ആരാണ് കരുനാഥടക്കനാണ്. ഓക്കെ,
സംസ്കാരം നന്ദടക്കനാണ് വിഷ്ണു ടെമ്പിള് പാർവതിപുരത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും എന്താണ് ആയ രാജവംശത്തിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞെന്താണ് ആയ രാജവംശം എന്ന് പറയുന്നത്. ആയ രാജവംശത്തിലെ പ്രധാനമായിട്ടും ഉള്ള എംബ്ലം എന്താണ്, അവരുടെ എംബ്ലം. ഒഫീഷ്യൽ എംബ്ലം ഓഫ് ആയ ഡൈനാസ്റ്റി. ഏതായിരുന്നു ആയ് രാജവംശത്തിന്റെ ഒഫീഷ്യൽ എംബ്ലം ഏതാന്നാണ് നമ്മൾ പറഞ്ഞത്? യെസ് ആര്യ, യെസ് എലഫന്റ്, യെസ് രമ്യ, യെസ് എലഫന്റ് ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞെന്താണ് ഒഫീഷ്യൽ ഫ്ലവർ ഏതായിരുന്നു ആയ് രാജവംശത്തിന്റെ? ഏതായിരുന്നു? ഏതായിരുന്നു ഒഫീഷ്യൽ ഫ്ലവർ ഓഫ് ആയ് ഡൈനാസ്റ്റി ഏതാണ്? യെസ് വെരി ഗുഡ്, ഗോൾഡൻ ഷവർ അല്ലെങ്കിൽ കണിക്കൊന്ന. യെസ് 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 ഗുഡ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആയ് രാജവംശത്തിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ഫസീല ഹസൻ, ലേറ്റ് ആയിട്ടാണ് ആൻസർ വന്നത്. ഓക്കെ സാറില്ല. ഓക്കെ, ആയ് രാജവംശത്തിന്റെ ആദ്യത്തെ എന്താണ് ക്യാപിറ്റൽ എവിടെയായിരുന്നു? ആയ് രാജവംശത്തിന്റെ ആദ്യത്തെ ക്യാപിറ്റൽ എവിടെയാന്നാണ് നമ്മൾ പറഞ്ഞത്? യെസ് ആര്യ, വെരി ഗുഡ്. ബാക്കി ബാക്കി ആർക്കെങ്കിലും? റിനി, നമ്മൾ ആദ്യത്തേതാണ് പറഞ്ഞത്, ലേറ്റ്. അപ്പൊ ആദ്യത്തത് ആദ്യത്തത് എന്താണ്, പിന്നീടാണ് വിഴിഞ്ഞം വരുന്നത്. ഓക്കെ, ആദ്യത്തത് പൊതിയൻ മലയായിരുന്നു. യെസ് പൊതിയൻ മല. ഓക്കെ യെസ്, പൊതിയൻ മലയുടെ പിന്നീട് എന്താണ് വേർ, പിന്നീട് പൊതിയൻ മല, പ്രസന്റ് നെയിം ഓഫ് പ്രസന്റ് എന്താണ്, പ്രസന്റ് നെയിം ഓഫ് പൊതിയൻ മല. യെസ് പൊതിയൻ മലയുടെ പ്രസന്റ് നെയിം എന്താണ്? അഗസ്ത്യാർകുളമാണ് പൊതിയൻ മലയുടെ. യെസ് അഗസ്ത്യാർകുളമാണ് പ്രസന്റ് നെയിം വരുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതിയൻ മല, പൊതിയൻ മല എന്താണ്, അല്ല അഗസ്ത്യർ എന്താണ് പറഞ്ഞു വന്നത്. ഓക്കെ, പ്രസന്റ് നെയിം ഓഫ് പൊതിയൻ, പൊതിയൻ മലയായിരുന്നു ആയ് രാജവംശത്തിന്റെ ആദ്യത്തെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. പിന്നീട് അത് അറിയപ്പെടുന്നത് അഗസ്ത്യാർകുടം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താണ് ഇതിന്റെ ആയ് രാജവംശത്തിന്റെ ക്യാപിറ്റലായി പിന്നീട് മാറിയത് വിഴിഞ്ഞമാണ്. ഓക്കെ, ആയ് ഡൈനാസ്റ്റിയെ കുറിച്ച് പരാമർശിക്കുന്ന ബുക്കിന്റെ പേരെന്താണെന്ന് ഞാൻ പറഞ്ഞത്? ഏതായിരുന്നു? ആയ് രാജവംശത്തെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകത്തിന്റെ പുസ്തകം ഏതാണ്, ബുക്ക്? യെസ് ദിശ, വിഴിഞ്ഞമാണ് ലേറ്റർ ആയിട്ട് വന്നത്. അതെ, ഇപ്പൊ ചോദിച്ച ചോദ്യം. യെസ് ആയ് രാജവംശത്തെ കുറിച്ച് പറയുന്നത് അഗനാനൂറാണോ? ഏതാണ്? പുരനാനൂറാണ്. ഓക്കെ, പുരനാനൂറാണ് ആയ് രാജവംശത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞത് ചീഫ് ഡയറ്റി ആരാണ്? ആയ് രാജവംശത്തിന്റെ ചീഫ് ഡയറ്റി ആരാണ്? ആരാധനാമൂർത്തി എന്നൊക്കെ പറയാം. ആരാണ് ആയ് രാജവംശത്തിന്റെ പ്രധാനമായിട്ടുള്ള
okay, it's okay, Arya. Okay, next question. Yes, Fasila. Okay, അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചിരിക്കുന്നത് ചീഫ് ഡയറ്റി ആണ്. ആരാണ് ചീഫ് ഡയറ്റി ഓഫ് ഐ ഡൈനാസ്റ്റി? അതെ, ആരാണ്? പത്മനാഭനാണ്. ശ്രീ പത്മനാഭനാണ് ആയ രാജവംശത്തിന്റെ പ്രധാനമായിട്ടുള്ള ആരാധനാമൂർത്തി. ഓക്കെ, പിന്നീട് നമ്മൾ പറയണത് കൂപ്പർ പ്ലേറ്റ്സ്, എന്താണ് ആയ രാജവംശത്തിലെ രാജാക്കന്മാരൊക്കെ യാദവ ക്ലാനിലാണ് ജനിച്ചതിനെ കുറിച്ച് എന്ന് പറയുന്ന കൂപ്പർ പ്ലേറ്റ് ഏതായിരുന്നു? യെസ് സറീന, സറി, ശ്രീ പത്മനാഭനാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞത് എന്താണ്? കൂപ്പർ പ്ലേറ്റ് യാദവ കുലത്തിലാണ് ആയ രാജവംശത്തിലെ രാജാക്കന്മാരൊക്കെ ജനിച്ചതിന് പറഞ്ഞത് ഏതാണ്? രമ്യ, ആര്യം, യെസ് പാലയമാണ്, പാലയമാണ്. അതെ, അടുത്തത് എന്താണ്? പൊതിയൻ ശെൽവൻ എന്ന് അകനാമൂറില് വിശേഷിപ്പിച്ച രാജാവ് ഏതാണ് ആയ രാജവംശത്തിലെ ഏത് രാജാവിനെയാണ്? ഏത് രാജാവിനെയാണ് പൊതിയൻ ചെൽവൻ എന്ന് അകനാമൂറിൽ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? വെരി ഗുഡ് ആര്യ, വെരി ഗുഡ്. തിട്ടിയാനാണ്, തിട്ടിയാൻ രാജാവിനെയാണ് അകനാമൂറിൽ ഇത് പ്രോമിനൻ്റ് ആയിട്ടുള്ള രാജാവിനെ പൊതിയൻ ശെൽവൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് വിഷ്ണു ക്ഷേത്രം പാർവതിപുരത്തെ, യെസ് ഒരുപാട് ഡിലേ വരുന്നുണ്ട്, അതിന് ചെറിയൊരു ഇൻറ്ററപ്ഷൻ വരുന്നുണ്ട്, സാറിന് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, പാർവതിപുരത്തെ വിഷ്ണു ക്ഷേത്രം ബിൽഡ് ചെയ്തത് ആരാണ്? പാർവതിപുരത്തെ വിഷ്ണു ക്ഷേത്രം പണി കഴിപ്പിച്ചത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തത് ആരാന്നാണ് നമ്മൾ പറഞ്ഞത്? രമ്യ, കരുനന്ദടുക്കൻ. യെസ്, കരുനന്ദടുക്കനാണ് വിഷ്ണു ക്ഷേത്രം പാർവതിപുരത്ത് ബിൽഡ് ചെയ്തത്, കരുനന്ദടുക്കനാണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. പിന്നീട് നമ്മൾ ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചോദ്യം പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നതാണ്. കാന്തല്ലൂർ ശാലയുടെ ഫൗണ്ടറിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ആരാണ്? കരുനന്ദടുക്കനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് പാർവതിപുരത്തെ വിഷ്ണു ക്ഷേത്രം പണികഴിച്ചതും കരുനന്ദടുക്കനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കാന്തല്ലൂർ ശാലയുടെ ഫൗണ്ടറും ആരാണ്? കരുനന്ദടുക്കനാണ്. ഫേമസ് ബുദ്ധിസ്റ്റ് സെൻറ്റർ ചേര ഡൈനാസ്റ്റി. അടുത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ചേര ഡൈനാസ്റ്റിയിലെ പ്രധാനമായിട്ടുള്ള ബുദ്ധിസ്റ്റ് സെൻറ്റർ ആയിരുന്നു ശ്രീ മൂലവാസം എന്ന് പറയുന്നത്. ഓക്കെ, പാലിയം കൂപ്പർ പ്ലേറ്റ് വെർ ഇഷ്യൂഡ് ബൈ വിക്രമാദിത്യ വരുകുണൻ. വിക്രമാദിത്യ വരുകുണനാണ് പാലിം കൂപ്പർ പ്ലേറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 885 മുതൽ 920 വരെയായിരുന്നു. ഓക്കെ, പീരീഡ് ഓഫ് വിക്രമാദിത്യ വരുകുണ എന്ന് പറയുന്നത് AD 885 to 920 ആണ്. ഓക്കെ, ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് പറയുന്നത്. പേഴ്സൺ ഹു ഇസ് നോൺ ആസ് അശോക ഓഫ് കേരള. കേരളത്തിൻ്റെ അശോക എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? വിക്രമാദിത്യ വരഗുണനെയാണ്. ഓക്കെ, ദെൻ ദ പേഴ്സൺ ഹു ഇസ് നോൺ ആസ് അശോക ഓഫ് കേരള. കേരളത്തിലെ അശോക എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? വിക്രമാദിത്യ വരഗുണനെയാണ്. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ എന്താണ്? വിക്രമാദിത്യ വരഗുണൻ വാസ് ഡിസ്ക്രൈബ് ആസ് അശോക കേരള ബൈ. അപ്പോൾ ആരാണ്
യെസ് റാണി, കേരളത്തിൽ ആപ്പിൾ കൃഷി ഉള്ളത് കാന്തല്ലൂരാണ്. ഓക്കെ, കാന്തല്ലൂരാണ്. എന്താണ് കാന്തല്ലൂർ? യെസ് കാന്തല്ലൂർ, ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് ആപ്പിൾ കൃഷിയുള്ള കേരളത്തിൽ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? യെസ് വിക്രമാദിത്യ വരുഗുണനെ അശോക ഓഫ് കേരള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആര്യ. യെസ്, താങ്ക് യു. ഓക്കെ, കേരളത്തിൽ ആപ്പിൾ കൃഷി ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചത് കാന്തല്ലൂരാണ്. ഓക്കെ, യെസ് റനി, കാന്തല്ലൂർ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞത് എന്താണ്? കേരളത്തിലെ അശോക ഓഫ് എന്താണ് വിക്രമാദിത്യ വരുഗുണനയെ കേരളത്തിൻ്റെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ എം ജി എസ് നാരായണനാണ്. ഓക്കെ, ഡോക്ടർ എം ജി എസ് നാരായണനാണ് വിക്രമാദിത്യ വരുഗണനെ അശോക ഓഫ് കേരള എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ മേജർ മിലിറ്ററി സെൻറ്റേഴ്സ് ഓഫ് ആയ് ഡൈനാസ്റ്റി, കാന്തല്ലൂരും അതോടൊപ്പം വിഴിഞ്ഞവുമായിരുന്നു പ്രധാനമായിട്ടും ആയ് രാജവംശത്തിൻ്റെ മിലിറ്ററി സെൻറ്റേഴ്സ്. അവരുടെ പട്ടാളക്കാരുടെ മിലിറ്ററി സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? വിഴിഞ്ഞവും അതോടൊപ്പം കാന്തല്ലൂരുമായിരുന്നു. ഓക്കെ, ദെൻ ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആയ് രാജവംശത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അറിയപ്പെടുന്നത് ശാലാസ് എന്നായിരുന്നു. ഓക്കെ, ശാലാസ് എന്നാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ് രാജവംശത്തിൽ ആ സമയത്ത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കാന്തല്ലൂർ ശാല, പാർവതിപുരം ശാല, ഇവയായിരുന്നു പ്രധാനമായിട്ടും ആയ രാജവംശത്തിലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ദെൻ കാന്തല്ലൂർ ശാല ആരായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കാന്തല്ലൂർ ശാല ആരാണ് നിലവിൽ ആരുടെ? യെസ്, കാന്തല്ലൂർ ശാല ആരാണ് കൊണ്ടുവന്നത്? കാന്തല്ലൂർ ശാല നമ്മൾ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കാന്തല്ലൂർ ശാലയെ കുറിച്ചിട്ട്. ആരായിരുന്നു കാന്തല്ലൂർ ശാല കൊണ്ടുവന്നത്? എനി വൺ? യെസ്, വെരി ഗുഡ്. കരു നന്ദടക്കനാണ്, കരു നന്ദടക്കനായിരുന്നു കാന്തല്ലൂർ ശാല നിലവിൽ കൊണ്ടുവന്നത്. ദെൻ അപ്പോൾ ആയ രാജവംശത്തിലെ രണ്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? കാന്തല്ലൂർ ശാലയും അതോടൊപ്പം തന്നെ പാർവതിപുരം. യെസ്, കരു നന്ദടക്കനാണ്, പാർവതിപുരം ശാലയാണ് രണ്ട് പ്രധാനമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ ഡൈനാസ്റ്റിയുടെ. ഓക്കെ, അടുത്തത് ആയ് ഡൈനാസ്റ്റി വാസ് കോൾഡ് ആസ് അയോ ബൈ ടോളമി. ടോളമിയാണ് ആയ് ഡൈനാസ്റ്റിയെ അയോ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആരാണ്? ടോളമിയാണ്. ടോളമിയാണ് ആയ് ഡൈനാസ്റ്റിയെ അയോ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ദ ഓഫീസേഴ്സ് ഹൂ ഹാൻഡിൽ ദ ഡേ ടു ഡേ അഫേഴ്സ് ഓഫ് ആയ് ഡൈനാസ്റ്റി വാസ് നോൺ ആസ് കിഴവൻ. കിഴവൻ എന്നറിയപ്പെടുന്ന ആരെയായിരുന്നു? ആയ രാജവംശത്തിൻ്റെ ഡേ ദിവസം ദൈനംദിന ചൈതന്യത്തെക്കുറിച്ചായി ദൈനംദിനം ഡേ ടു ഡേ ലൈഫിൽ അഫേഴ്സ് ഡേ ടു ഡേയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്ന ഓഫീസേഴ്സിനെ പറയുന്ന പേരാണ് കിഴവൻ എന്നുള്ളത്. ഓക്കെ, കിഴവൻ ആരായിരുന്നു? ഓഫീസേഴ്സ് ഹു ഹാൻഡിൽ ദ ഡേ ടു ഡേ അഫേഴ്സ് ഓഫ് ആയ ഡൈനാസ്റ്റിയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കിഴവൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പ്രധാനമായിട്ടും പറഞ്ഞത് എന്താണ്? ആയ് രാജവംശത്തിലെ പ്രധാനമായിട്ടുള്ള രണ്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു കാന്തല്ലൂർ ശാലയും അതോടൊപ്പം തന്നെ പാർവതിപുരം ശാലയും. ഈ ആയ് ഡൈനാസ്റ്റിയെ ആയോ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ടോളമിയാണെന്ന് പറഞ്ഞിരുന്നു. ആയ് രാജവംശത്തിലെ ഡേ ടു ഡേ അഫയേഴ്സ് ഹാൻഡിൽ ചെയ്ത ഓഫീസേഴ്സിനെ പറയുന്നത് എന്താണ്? കിഴവൻ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത ഡൈനാസ്റ്റിയിലേക്ക് പോവാണ്, ചേര ഡൈനാസ്റ്റിയെ കുറിച്ച് പോവാണ്. അതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആയ ഡൈനാസ്റ്റിയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ ഓഫ് ഏതായിരുന്നു ആയ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റല്? ക്യാപിറ്റൽ ഓഫ് ആയ ഡൈനാസ്റ്റി ഏതായിരുന്നു? ആദ്യത്തെയാണ് പറയുന്നത് കേട്ടോ, ആയ് രാജവംശത്തിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ആയ് രാജവംശത്തിന്റെ ക്യാപിറ്റൽ? യെസ്, ആദ്യത്തെ ക്യാപിറ്റൽ ഏതായിരുന്നു, പിന്നീടല്ലേ വിഴിഞ്ഞ വന്നത്. ഓക്കെ, ഏർലിയർ ക്യാപിറ്റൽ ഓഫ് ആയ് ഡൈനാസ്റ്റി ഏതായിരുന്നു? യെസ് റിനി, പുതിയൻമലയാണ്. പിന്നീട് പുതിയൻമല ഇപ്പൊ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രസന്റ് നെയിം ഓഫ് പുതിയൻമല. നിതിൻ, വെരി ഗുഡ്. അഗസ്ത്യാർകൂടമാണ്. യെസ്, വെരി ഗുഡ്.
പിന്നീട് നമ്മൾ പറഞ്ഞത് ഓക്കെ ചീഫ് ഡൈറ്റി ഓഫ് ആയ ഡൈനാസ്റ്റി ആദ്യ ആയ രാജവംശത്തിന്റെ ചീഫ് ഡൈറ്റി ആരാണ് ആരാണ് was the chief deity of Aya dynasty Aya rajavamshathinte yes Aya rajavamshathinte pradhana aaradhana moorthi aayirunnathu Pasri Padmanabharana yes very good pinne nammal parannathu endana Vishnu temple Parvathi purathe Vishnu temple build cheythathu aarannanu parannittundarunnathu ാണ് ഗുഡ് അടുത്ത ചോദിച്ചത് വിഷ്ണു ടെമ്പിൾ പാർവതിപുരത്തെ വിഷ്ണു ടെമ്പിൾ പണി കഴിപ്പിച്ചത് ആരാണ് ബിൽഡ് ചെയ്തത് ആരാണ് ഹുബർട്ട് തസ്കാരം നന്നെടുക്കൻ അതോടൊപ്പം കാന്തല്ലൂർ ശാലിയുടെ ഫൗണ്ടർ ആരാണ് കരു നന്നെടുക്കനാണ് കാന്തല്ലൂർ ശാലിയുടെ ഫൗണ്ടർ യെസ് വെരി ഗുഡ് പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു യെസ് അശോകൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന ആരെയാണ് അശോകൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ദ പേഴ്സൺ ഹു ഇസ് നോൺ ആസ് അശോക ഓഫ് കേരള വിക്രമാദിത്യ വരകുണനാണ് വിക്രമാദിത്യ വരകുണനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് കേരള അശോക അശോക ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ഹു ഡിസ്ക്രൈബ്ഡ് ഹിം വിക്രമാദിത്യ വരകുണനെ അശോക ഓഫ് കേരള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഡോക്ടർ എം ജി എസ് നാരായണൻ ഓക്കെ യെസ് വെരി ഗുഡ് ഡോക്ടർ എം ജി എസ് നാരായണനാണ് യെസ് ഡോക്ടർ എം ജി എസ് നാരായണനാണ് അദ്ദേഹത്തെ വിക്രമാദിത്യ വരകുണനെ കേരള അശോക എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രധാനമായിട്ടും ആയ രാജവംശത്തിൻ്റെ മിലിട്ടറി സെൻറ്റേഴ്സ് എവിടെയായിരുന്നു മിലിട്ടറി സെൻറ്റേഴ്സ് എവിടെയായിരുന്നു ആയ ഡൈനാസ്റ്റിയുടെ മിലിട്ടറി സെൻറ്റേഴ്സ് എവിടെയായിരുന്നു യെസ് വിഴിഞ്ഞം അതോടൊപ്പം തന്നെ ആയ രാജവംശത്തിന്റെ മിലിട്ടറി ട്രൂപ്സ് ഗ്രൂപ്പ്സ് എവിടെയായിരുന്നു യെസ് വിഴിഞ്ഞം അതോടൊപ്പം കാന്തല്ലൂർ വിഴിഞ്ഞത്തും കാന്തല്ലൂരുമായിരുന്നു ആയ രാജവംശത്തിന്റെ മിലിട്ടറി എഡ്യൂക്കേഷൻസ് പിന്നീട് ആയ രാജവംശത്തിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആയ രാജവംശത്തിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് യെസ് ഷാലാസ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്
അപ്പോൾ ആയ രാജവംശത്തിന്റെ കാലഘട്ടത്തിലുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? ആയി രാജവംശത്തിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയായിരുന്നു? രണ്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഏതൊക്കെയാണ്? യെസ് നിതിൻ, കാന്തല്ലൂർ ശാലയും പിന്നെ വേറൊരു ശാല കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്? കാന്തല്ലൂർ ശാലയും അതോടൊപ്പം പാർവതിപുരം ശാല ആര്യ അവരെക്കൂട്ട്. യെസ് കാന്തല്ലൂർ ശാലയും അതോടൊപ്പം പാർവതിപുരം ശാലയായിരുന്നു പ്രധാനമായിട്ടും ആയ രാജവംശത്തിലെ രണ്ട് എഡ്യൂക്കേഷണൽ, അതൻ ആയ രാജവംശത്തെ അയോ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആയ രാജവംശത്തെ ആയോ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സെറീന സെറി കാന്തല്ലൂർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത്, ആയ രാജവംശത്തെ ആയോ എന്ന് വിശേഷിപ്പിച്ചത്. യെസ് വെരി ഗുഡ്, ടോളമിയാണ്. ഓക്കെ വെരി ഗുഡ്. ഓക്കെ, നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ചേര ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ്. അടുത്ത രാജവംശമാണ് ചേര രാജവംശം. ഓക്കെ, അപ്പോൾ ചേര രാജവംശത്തിൽ എന്ന് പറയുന്നത് ദി കൺട്രി വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം കുട്ടനാട് ടു ഏഴിമല വാസ് നോൺ ആസ് ചേര ഡൈനാസ്റ്റി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഏതാണ്? ഏഴിമല എന്ന് പറയപ്പെടുന്നത് കണ്ണൂരാണ്. കണ്ണൂരിൻ്റെ പറയുന്നതാണ് ഏഴുമല എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടനാട് മുതൽ കണ്ണൂർ വരെ വ്യാപിച്ച് കിടന്ന ഇതാണ് രാജവംശമായിരുന്നു ചേര രാജവംശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ദ സീറ്റ് ഓഫ് ചേര ഡൈനാസ്റ്റി വഞ്ചിമുത്തൂർ ആയിരുന്നു, മിസിരിസ് ആണ്. ഓക്കെ, ദെൻ ചേര ഡൈനാസ്റ്റിയുടെ യെസ് സരീന, ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ, ആൻസർ ഡിലേ വരുന്നുണ്ട് കുറച്ച്, സാറില്ല. ഓക്കെ, ദെൻ ചേര ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ വരുന്ന ഏതാണ്? തിരുവഞ്ചിക്കുളമാണ്. ഓക്കെ, തിരുവഞ്ചിക്കുളമായിരുന്നു ക്യാപിറ്റൽ ഓഫ് ചേര ഡൈനാസ്റ്റി. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്? ചേര ഡൈനാസ്റ്റി എന്ന് പറയുന്നത് കുട്ടനാട് മുതൽ ഏഴുമല അലിക്കണ്ണൂർ വരെ വ്യാപിച്ച് കിടന്ന ഡൈനാസ്റ്റിയാണ് ചേര ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സീറ്റ് ഓഫ് ചേര ഡൈനാസ്റ്റി വരുന്ന ഇതാണ് വഞ്ചിമുത്തൂരാണ് മുസിരിസിലെ. ദെൻ ക്യാപിറ്റൽ ഓഫ് ചേര ഡൈനാസ്റ്റി വരുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് തിരുവഞ്ചിക്കുളമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ദ വാർ ഡയറ്റി ഓഫ് ചേരാസ്. എന്താണ് വാർ ഡയറ്റി എന്ന് വെച്ചിരിക്കുന്നത്? അവരുടെ എന്താണ് വാർ രേജ എന്താണ് ആരാധനാമൂർത്തി എന്ന് പറയുന്നത് കൊട്ടവയായിരുന്നു. കൊട്ടവൈ ഇത് പരീക്ഷിച്ച് ചോദിച്ചു കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് റെഫർ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ചേര കിങ് ചേര രാജവംശത്തിലെ ആദ്യത്തെ ചേര കിങ് ആരാന്ന് ചോദിക്കാറുണ്ട്. ഉദയൻ ചേരലതൻ. ഓക്കെ, ഉദയൻ ചേരലതനാണ് ആദ്യത്തെ ചേര കിങ് ഓക്കെ ദ ഫസ്റ്റ് ചേര കിങ് ഇൻ ചേര ഡൈനാസ്റ്റി ഈസ് ഉദയൻ ചേരലതൻ. ഓക്കെ, അടുത്തത് ദ കിങ് ഹു അക്സെപ്റ്റഡ് ദ ഡിഗ്രി നെയിം വാനവരമ്പൻ. എന്താ ആരാണ് വാനവരമ്പൻ എന്ന ഡിഗ്രി നെയിം അക്സെപ്റ്റ് ചെയ്ത രാജാവാണ് ഉദയൻ ചേരലതൻ. അതൊപ്പം തന്നെ ആദ്യത്തെ രാജവംശത്തിലെ ചേര രാജവംശത്തിലെ ആദ്യത്തെ രാജാവാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദയൻ ചേരലതൻ. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ് ദ കിങ് ഡിഗ്രി നെയിം എന്താണ് വാനവരപ്പൻ എന്ന ഡിഗ്രി നെയിംഡ് ആയിട്ടുള്ള കിങ് ആണ് ഉദയൻ ചേരലതൻ. പിന്നീടൊപ്പം അടുത്തത് ദ കിങ് ഹു ഈസ് നോൺ ആസ് ചാരിറ്റബിൾ ചേരൻ. ചാരിറ്റബിൾ ചേരൻ എന്ന് അറിയപ്പെടുന്ന ആയിട്ടുള്ളതും യെസ് ഉദയൻ ചേരലതനാണ്. അപ്പോൾ ഉദയൻ ചേരലതൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഏതൊക്കെയാണ്? ചേര കിങ് ഓക്കെ, ആദ്യത്തെ ചേര കിങ് ആണെന്ന് പറഞ്ഞു, വാനവരമ്പൻ എന്ന ഡിഗ്രി നെയിം അക്സെപ്റ്റ് ചെയ്തതാന്ന് പറഞ്ഞു. പിന്നീട് ചാരിറ്റബിൾ ചേരൻ എന്ന് അറിയപ്പെടുന്നതും ഉദയൻ ചേരലതനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ഇമയവരമ്പൻ എന്നറിയപ്പെടുന്ന രാജാവാണ് നെടും ചേരലതൻ. ഓക്കെ, നെടും ചേരലതനാണ് ഇമയവരമ്പൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ചേര പിരീഡിൽ ഉള്ള ടാക്സിനെ പറഞ്ഞത് എന്തായിരുന്നു? പത്തവാരം എന്നാണ്. ഓക്കെ, പത്തവാരം എന്നാണ് ടാക്സിനെ അന്നത്തെ കാലത്ത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ
അടുത്ത ചേരൻ ചെങ്കോട്ടവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചേരൻ ചെങ്കോട്ടവനെ കുറിച്ച് ചോദിക്കാറുണ്ട്. പ്രോമിനൻ്റ് കിങ്, ഏൻഷ്യൻ്റ് ചേരയിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കിങ് ആണ്. ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ചേര വിഭാഗത്തിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു ചേരൻ ചെങ്കോട്ടുവൻ. പിന്നീട് റെഡ് ചുവന്ന ചേരൻ, റെഡ് ചേരൻ എന്നറിയപ്പെടുന്നതും ചേരൻ ചെങ്കോട്ടവനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞു ഇമയവരമ്പൻ എന്നറിയപ്പെടുന്ന നെടുംചേരൽ, അതിനെയാണ് ടാക്സസ് ചേര ടൈം പീരീഡിൽ ടാക്സസിനെ അറിയപ്പെടുന്ന പത്തവാരം എന്നാണെന്ന് പറഞ്ഞു. പ്രോമിനൻ്റ് ആയിട്ടുള്ള കിങ് ചേരൻ ചേരൻ ചെങ്കോട്ടവനാണ്. അതോടൊപ്പം ചേര കിങ് ചേര ചേരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ചേരൻ ചെങ്കോട്ടവനെയാണ്. ഓക്കെ, ദെൻ ദ ചേര കിങ് ഹു വാസ് നോൺ ആസ് വേൽ കിഴക്കൂട്ടൻ. ഓക്കെ, വേൽ കിഴക്കൂട്ടവൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സോറി, വേൽ, അതോടൊപ്പം തന്നെ ഇതിൽ അറിയപ്പെടുന്ന വേറെ പേരുകളാണ് ചേരൻ ചെങ്കോട്ടുവനെ റെഡ് ചേരൻ എന്നറിയപ്പെടേണ്ട അറിയപ്പെടുന്നുണ്ട്. പിന്നീട് അറിയപ്പെടുന്ന എന്താണ് വേൽ വെഴുക്കൂട്ടൻ, ദെൻ കടൽ പിറക്കൂട്ടിയ ചേരൻ, എന്നൊക്കെ ചേരൻ ചെങ്കോട്ടുവനെ അറിയപ്പെടുന്ന പേരുകളാണ്. പിന്നീട് ചില പതികാരത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ചേര രാജാവാണ് ചേരൻ ചെങ്കോട്ടുവൻ. ഓക്കെ, ദെൻ ചേരാസിനെ ചേരാസ് പ്രധാനമായിട്ടും മഹോദയപുരം അല്ലെങ്കിൽ തിരുവഞ്ചിക്കുളത്തായിരുന്നു. പാണ്ഡ്യാസ് വരുന്നത് മധുരയിലും ചോഡാസ് വരുന്നത് എന്താ തഞ്ചാവൂരും പല്ലവ വരുന്നത് കാഞ്ചിയിലുമാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള രാജവംശത്തിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടായിരുന്നത്. അപ്പം ദെൻ ചേര ഡൈനാസ്റ്റിയുടെ ഒബ്സർവേറ്ററി കാണപ്പെടുന്നത് എവിടെയായിരുന്നു? മഹോദയപുരത്താണ്. ദെൻ ദ ഒബ്സർവേറ്ററി വാസ് സൂപ്പർവൈസ്ഡ് ബൈ സ്കോളാർ ഇൻ ദ കോർട്ട് ഓഫ് സ്ഥാണു രവിവർമ്മൻ. ആരാണ്? ശങ്കരനാരായണനാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഒബ്സർവേറ്ററി സൂപ്പർവൈസർ സ്കോളാർ കോർട്ട് ഓഫ് സ്ഥാണു രവിവർമ്മൻ്റെ കോട്ടിൽ ഒബ്സർവേറ്ററി സൂപ്പർവൈസ് ബൈ സ്കോളർ ചെയ്തിരുന്നത് ആരാണ്? ശങ്കരനാരായണനാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള ഹിസ്റ്ററിയിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് എല്ലാവരും നാളത്തെ ക്ലാസ്സിൽ നിർബന്ധമായിട്ടും വരണം. ബിക്കോസ് നമ്മൾ നമുക്കൊരു നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പിന്നീട് നമ്മൾ നാളെ റിവൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് എന്താണ് ഡിലേ വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത്ര സ്മൂത്തായിട്ട് പോയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് റിനി പറഞ്ഞത്? ചോട്ടാസ് അല്ല, ചോളാസ് ആണ്. ഞാൻ ഇവിടെ ചോട്ടാസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓ, ചോളയാട്ടോ, സോറി, ചോളാസ് എന്നാണ് പറഞ്ഞത്. ചോട്ടാസ് ടൈപ്പ് ചെയ്തപ്പം ടി എൽ വരട്ടി വന്നതാണ്. അപ്പോൾ സ്പീഡിൽ പറഞ്ഞു, ഇപ്പം അതങ്ങ് കണ്ടിന്യൂ ആയിട്ട് പോയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ നമ്മൾക്ക് ഇതിൻ്റെ റിവിഷൻ നടത്താം. അതോടൊപ്പം നമുക്ക് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.